നോമ്പുകാല ചിന്തകൾ. എട്ടാം ദിവസം സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ ചവിട്ടി നടക്കുന്നവൻ. മനുഷ്യസൃഷ്ടിയുടെ ആരംഭം മുതൽ പിശാച് ഓരോ മനുഷ്യനെയും കീഴ്പ്പെടുത്തുവാൻ ശ്രമം നടത്തുന്നുണ്ട്. വിശുദ്ധ അംബ്രോസ് പറയുന്നു, ഓരോ കാലഘട്ടത്തിലും നിലനിൽക്കുന്ന സകല വശീകരണങ്ങളുടെയും സഹായത്തോടെയാണ് സാത്താൻ പോരാടുന്നത്. അതിനാൽ നാം ജാഗ്രതയുള്ളവരായിരിക്കണം. ഈശോയെ മരുഭൂമിയിൽ വച്ച് പിശാച് പരീക്ഷിക്കുന്നതായി നാം സുവിശേഷത്തിൽ കാണുന്നു. അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവിടെ കഴിഞ്ഞുകൂടി. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. അവസാനം അവന് വിശന്നു. അപ്പോൾ പിശാച് 3 പ്രലോഭനങ്ങളുമായി ഈശോയെ സമീപിക്കുന്നു. എന്നാൽ അവിടെ പരാജയപ്പെട്ട പിശാച് പ്രലോഭനങ്ങൾ എല്ലാം അവസാനിപ്പിച്ച് നിശ്ചിത കാലത്തേക്ക് അവനെ വിട്ടുപോയി എന്ന് വചനം പറയുന്നു. ഈ വചനഭാഗം വായിക്കുമ്പോൾ നമുക്ക് തോന്നാവുന്ന ഒരു സംശയമാണ്, എന്തുകൊണ്ടാണ് ഇവിടെ നിശ്ചിത കാലത്തേക്ക് അവനെ വിട്ടുപോയി എന്ന് പറഞ്ഞിരിക്കുന്നത്? പിന്നീട് എപ്പോഴാണ് പിശാച് മടങ്ങി വന്നത്? വിശുദ്ധ അഗസ്തീനോസ് ഇതിന് നൽകുന്ന വിശദീകരണം ഇപ്രകാരമാണ്: ഈ ലോകത്തിൻ്റെ വശീകരണങ്ങളിലെല്ലാം ഭൗതിക സുഖം, ജിജ്ഞാസ, അഹങ്കാരം എന്നീ 3 പ്രലോഭനങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. പിശാച് ഓരോ പ്രലോഭനവും അവസാനിപ്പിക്കുമ്പോഴും കർശനവും കഠിനവുമായ, നിഷ്ഠൂരവും നികൃഷ്ടവുമായ, പൈശാചികവും ഭീമത്സവുമായ മറ്റു പ്രലോഭനങ്ങൾ അവശേഷിക്കുന്നു. എന്താണ് നിവർത്തിതമായെന്നും എന്താണ് അവശേഷിക്കുന്നതെന്നും മനസ്സിലാക്കിയിരുന്ന സുവിശേഷകൻ ഇപ്രകാരം പറഞ്ഞു: പ്രലോഭനങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷം പിശാച് നിശ്ചിത സമയത്തേക്ക് അവനെ വിട്ടുപോയി. വഞ്ചകനായ സർപ്പത്തിൻ്റെ രൂപത്തിലാണ് അവൻ അവിടുത്തെ വിട്ടുപോയത്. ഗർജിക്കുന്ന സിംഹത്തിൻ്റെ രൂപത്തിൽ അവൻ തിരികെ വരും. സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ ചവിട്ടി നടക്കുന്നവൻ അവനെ കീഴ്പ്പെടുത്തും. സാത്താൻ തിരികെ വരും. അവൻ യൂദാസിൽ പ്രവേശിച്ച് തൻ്റെ ഗുരുവിനെ ഒറ്റിക്കൊടുക്കുന്നതിന് അവനെ ഉപകരണമാക്കും. യഹൂദന്മാരെയും അവൻ ഒരുമിച്ച് കൂട്ടും. മധുരവചനങ്ങളുമായല്ല, ജ്വലിക്കുന്ന കോപത്തോടെയാണ് അവൻ വരുന്നത്. തൻ്റെ സ്വന്തം പണിക്കോപ്പുകൾ തയ്യാറാക്കിയ അവൻ അവരുടെ എല്ലാം നാവിലൂടെ അലറി വിളിക്കും: അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. മിശിഹായാണ് ഇവിടെ ജേതാവെന്നതിന് നാം എന്തിന് ആശ്ചര്യഭരിതരാകണം? കാരണം അവൻ സർവശക്തനായ ദൈവമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈ ലോക ജീവിതം പിശാചുമായുള്ള നിരന്തര പോരാട്ടത്തിലാണ്. പല തിന്മകളെയും ഈ ആധുനിക ലോകം ഇന്ന് നന്മയെന്ന് വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ ലോകത്തിലെ സകല പ്രലോഭനങ്ങളിലൂടെയും പിശാച് നമ്മെ കീഴ്പ്പെടുത്തുവാൻ ശ്രമിക്കും. അതിനാൽ നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം. ലോകരക്ഷകനും സത്യദൈവവുമായ യേശുക്രിസ്തുവിൻ്റെ കുരിശിലൂടെ മാത്രമേ പിശാചിനെ പരാജയപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കൂ. അതിനാൽ ഈ നോമ്പുകാലത്ത് നമ്മുടെ കർത്താവിൻ്റെ കുരിശിനോട് നമുക്ക് കൂടുതലായി ചേർന്ന് നിൽക്കാം. അവിടുത്തെ പീഡാസഹനങ്ങളെയും കുരിശുമരണത്തെയും ഉത്ഥാനത്തെയും കുറിച്ച് ധ്യാനിക്കാം. അങ്ങനെ ക്രിസ്തുവിൻ്റെ സംരക്ഷണയിലും അവിടുത്തെ കരം പിടിച്ചുകൊണ്ടും സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ
നമുക്ക് ചവിട്ടി നടക്കാം. യുവസിംഹത്തെയും സർപ്പത്തെയും നമുക്ക് ചവിട്ടി മെതിക്കാം. കുരിശാലി വിജയം വരിച്ചവനേ.